ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് കുട്ടികൾക്കൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു പെയിൻറ്റിങ്സാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫിംഗേഴ്സ് യൂസ് ചെയ്ത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഫ്ലവേഴ്സൊക്കെ വരയ്ക്കാനായിട്ട് പറ്റും അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് വീഡിയോയിലേക്ക് പോയി കാണാം അല്ലേ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബ്രഷ് വെച്ച് ഇതുപോലൊരു ലൈന് വരച്ചു കൊടുക്കുക പിന്നീട് നമ്മുടെ ഫിംഗേഴ്സ് വെള്ളത്തിലൊന്ന് മുക്കിയെടുത്ത ശേഷം ഇതുപോലെയൊന്ന് പെയിൻ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇങ്ങനെ നമ്മൾ ഓരോ പെറ്റൽസും ചെയ്ത് എടുക്കണം ഇനി അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ പെറ്റൽ ഇതിലേ അതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലൊരു സി മോഡലിലൊന്ന് ലൈൻ വരച്ച് കൊടുക്കുക പിന്നീട് പെയിൻ്റ് താഴോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മളൊരു ലൈൻ വരച്ചില്ലേ അതിന് കുറച്ച് താഴെ വന്നിട്ട് വേണം കേട്ടോ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത് വരച്ച പെറ്റൽസ് നമുക്ക് ശരിയായിട്ട് കിട്ടിയിട്ടില്ല അതുപോലെ ആയിപ്പോകും അപ്പോൾ അങ്ങനെയായി കിട്ടുവാണെങ്കിൽ നിങ്ങൾ ബ്രഷ് വെച്ചിട്ട് ഒന്ന് പെറ്റലിനെ ഒന്ന് ഷേപ്പാക്കി എടുത്താൽ മാത്രം മതി ഇങ്ങനെയാണ് നമ്മൾ ഫ്ലവറിൻ്റെ ഓരോ പെറ്റൽസും വരച്ച് എടുക്കുന്നത് വളരെ സിമ്പിളാണ് ഇതുപോലൊരു ലൈൻ വരച്ചു കൊടുക്കുക വിരലൊന്ന് വെള്ളത്തിൽ മുക്കിയ ശേഷം താഴോട്ടൊന്ന് പെയിൻ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക ഇത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ ഡ്രോയിങ് ബുക്കിലാണ് ഫ്ലവേഴ്സ് വരച്ചെടുക്കുന്നത് നമ്മൾ വെള്ളം ഫിംഗറിൽ മുക്കി എടുക്കുമ്പോഴത്തേക്ക് കുറച്ച് മാത്രം വെള്ളം മുക്കി എടുത്താൽ മതി കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പെയിൻറ്റ് സ്പ്രെഡ് ചെയ്യുമ്പോഴത്തേക്ക് പേപ്പർ കുതിർന്ന് വരാനായിട്ട് ചാൻസ് ഉണ്ട് ഇവിടെ അതാണ് എനിക്ക് സംഭവിച്ചത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ എന്നാൽ മാത്രമേ നമ്മുടെ ഫ്ലവർ നല്ല ഭംഗിയിൽ കിട്ടത്തുള്ളൂ നേരത്തെ ഫ്ലവർ ചെയ്തില്ലേ അതുപോലെ തന്നെ ഞാൻ വേറൊരു ഫ്ലവറും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് ഇത് കുറച്ചും കൂടെ ഈസിയാണ് അങ്ങനെ രണ്ട് ഫ്ലവേഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചെറിയ ചെറിയ കുഞ്ഞു ഫ്ലവേഴ്സ് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഇതുപോലെ കുഞ്ഞു ലൈൻ ആദ്യം ഒന്ന് വരച്ചു കൊടുത്തു പിന്നീട് അതിന് കുറച്ച് താഴെയായിട്ട് റൈറ്റിലും ലെഫ്റ്റിലും രണ്ട് ലൈൻസ് വരച്ചു കൊടുത്ത ശേഷം പഴയതുപോലെ തന്നെ ഞാൻ പെറ്റൽസ് വരച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ നാല് ഫ്ലവേഴ്സാണ് കേട്ടോ വരച്ചെടുത്തത് ഇനി അതിന് ശേഷം ഞാൻ ബ്രഷ് വെച്ചിട്ട് തന്നെ ഇതുപോലെ ചെറിയ ചെറിയ ലീവ്സ് വരച്ച് കൊടുക്കുന്നുണ്ട് ബ്രഷിൻ്റെ പകുതി പോർഷനിലെ ലീഫ് ഗ്രീനും ബാക്കി പകുതി പോർഷനിലും ഡാർക്ക് ഗ്രീനുമാണ് കേട്ടോ അപ്ലൈ ചെയ്തത് എന്നിട്ടാണ് ഞാൻ ഇതുപോലെ വരച്ചെടുത്തത് എന്നിട്ട് ഞാൻ ഫിംഗേഴ്സ് യൂസ് ചെയ്ത് കളറൊന്ന് സ്പ്രെഡ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇതുപോലെ ഞാൻ കുറച്ചധികം ലീവ്സ് ഞാൻ വരച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് ലീവ്സ് വരച്ചെടുക്കാം കേട്ടോ ഞാനിവിടെ വളരെ സിമ്പിളായിട്ട് ചെയ്യാമെന്ന് കരുതി ഞാൻ ഈ ഒരു രീതിയിലാണ് ലീഫ് എല്ലാം തന്നെ ഒന്ന് വരച്ചു കൊടുക്കുന്നത് ചെറിയ ലീഫുകൾക്കൊന്നും തന്നെ ഞാൻ വെള്ളം വച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുന്നില്ല ചെറിയ ലീഫിന് നമ്മൾ ബ്രഷ് വെച്ച് വരച്ചില്ലേ അതുപോലെ തന്നെ മതിയെന്ന് ഞാൻ വിചാരിച്ചു പിന്നീട് ഞാൻ ഓരോ ഫ്ലവറിൻ്റെയും താഴ്ഭാഗത്തായിട്ട് കുഞ്ഞൻ ലീവ്സ് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ അതിൻ്റെ എല്ലാം സെൻട്രലായിട്ട് ഞാൻ ഇതുപോലെ ഒരു ചെറിയൊരു രീതിയിൽ ഒന്ന് റൗണ്ട് ഷേപ്പിൽ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി ലീഫും സ്റ്റെമ്മും ഒക്കെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാനായിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തത് ഞാൻ പിന്നീട് ഈ പോയിൻ്റഡ് ആയിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്തിട്ട് ബ്രൗൺ കളർ വച്ചിട്ട് സ്റ്റെമ്മ് വരച്ചു കൊടുക്കുന്നുണ്ട്
അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതിന് പകരമായിട്ട് ബ്ലാക്ക് കളർ യൂസ് ചെയ്തും സ്റ്റെം വരച്ച് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ബ്രൗൺ കളർ യൂസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഭയങ്കര സിമ്പിളാണ്. ഇതുപോലെ പോയിൻറ്റഡ് ആയിട്ട് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇഷ്ടമുള്ള രീതിക്ക് നമുക്കൊന്ന് സ്റ്റെം വരച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഏകദേശം സ്റ്റെമ്മെല്ലാം വരച്ച് കൊടുത്തു. ഇനി ഫ്ലവർ കുറച്ചും കൂടി ഒന്ന് ഗുമ്മാക്കി എടുക്കാനായിട്ട് ബ്രഷിൻ്റെ ബാക്ക് സൈഡ് യൂസ് ചെയ്ത് വൈറ്റ് കളറ് ഇങ്ങനെ ഞാൻ ഡോട്ടിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ വൈറ്റ് കളർ അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും അത്ര ഒരു ഗുമ്മ് കിട്ടാത്തതുകൊണ്ട് ഞാൻ പിന്നീട് ഗോൾഡൻ യെല്ലോ കളറില്ലേ അത് യൂസ് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ ചെറിയ ഡോട്ടിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഭംഗി ആയിട്ടുണ്ട്. അപ്പോൾ ഇതും പോരാന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ബ്ലാക്ക് കളറില്ലേ അത് വച്ചിട്ടും കൂടി ഒന്ന് ചെറിയ ഡോട്ടിട്ട് കൊടുത്തു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ഫ്ലവർ കാണാനായിട്ട് അത്യാവശ്യം നല്ല ഭംഗിയുണ്ടായിരുന്നേ. ഇപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫ്ലവറിൻ്റെ ഫൈനലായിട്ടുള്ള ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് വേറെ എന്തെങ്കിലും കളറ് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ പെയിൻറ്റിങ്സ് കാണാൻ നല്ല ഭംഗിയായിരിക്കും. എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.